നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ സ്പിന്നർ രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്താത്തതിനെ ചിലർ വിമർശിച്ചിരുന്നു. സ്പിന്നിനെ ഏറെ പിന്തുണച്ച പിച്ചിൽ ഇന്ത്യ നാലു പേസർമാരുമായി കളിക്കാനിറങ്ങി തോൽവി വഴങ്ങുകയും ചെയ്തു. പെർത്തിൽ നടന്ന മത്സരത്തിൽ ജഡേജയെ കളിപ്പിക്കാത്തതിന് പിന്നിലെ കാരണങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രി. ജഡേജയ്ക്ക് പരിക്കിന്റെ ലക്ഷണമുണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രിയുടെ വിശദീകരണം. ഇത്രയും ദൂരത്തിരുന്ന് ആളുകൾക്ക് വിമർശിക്കാൻ എളുപ്പമാണ്. ജഡേജ ഷോൾഡറിന് പരിക്കിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കളിപ്പിക്കുക എളുപ്പമായിരുന്നില്ല എന്ന് ശാസ്ത്രി വ്യക്തമാക്കി. ജഡേജ 80% കളിക്കാൻ സജ്ജനാണെങ്കിൽ മെൽബണിൽ കളിക്കുമെന്നും രവി ശാസ്ത്രി പറയുന്നു. മൂന്നാം ടെസ്റ്റിലും ആർ അശ്വിൻ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് രവി ശാസ്ത്രി നൽകുന്ന സൂചന. ജഡേജയുടെ പരിക്ക് നിരീക്ഷിച്ചു വരികയാണെന്നും ഫിറ്റാണെങ്കിൽ കളിപ്പിക്കുമെന്നുള്ള ശാസ്ത്രിയുടെ പരാമർശം അശ്വിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായില്ല എന്നുള്ളതാണ്. രോഹിത് ശർമ്മയും പരിക്കിൽ നിന്ന് മോചിതനായിട്ടില്ല. ഒരു ദിവസത്തിന് ശേഷം കളിക്കാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നും ശാസ്ത്രി വ്യക്തമാക്കുന്നു. മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ ടീമിൽ പ്രകടനമായ മാറ്റം വരുത്തണമെന്നാണ് മുൻ ഓസീസ് താരം മൈക്കിൾ ഹസിയുടെ അഭിപ്രായം. പെർത്തിൽ നിന്നും തീർത്തും വിഭിന്നമായ സാഹചര്യമാണ് മെൽബണിലേതെന്നും ഹർദിക് പാണ്ഡ്യയെ തീർച്ചയായും ടീമിൽ ഉൾപ്പെടുത്തണമെന്നും ഹസി പറയുന്നു. പാണ്ഡ്യയെ ഉൾപ്പെടുത്തണമെന്നാണ് സുനിൽ ഗവാസ്കറുടെ നിർദ്ദേശം. രവിശാസ്ത്രി ഇതുവരെ ഈ വിഷയത്തിൽ വ്യക്തമായി പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.